പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:19-22 വരെയുള്ള വേദഭാഗമാണ്. വേദഭാഗം നമുക്ക് ചേർന്ന് ഒരു വട്ടം വായിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, നമുക്കറിയാം ഈ വേദഭാഗം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുവിൻ്റെ ഉത്ഥാന സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. 3.5 വർഷക്കാലം ക്രിസ്തു കൂടെ കൊണ്ട് നടന്ന് അവൻ്റെ അത്ഭുതങ്ങളെല്ലാം കാണിച്ച് അവനോട് കൂടെ നടന്ന് അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത അവൻ്റെ ശിഷ്യന്മാർ ക്രിസ്തു ക്രൂശിലേക്ക് നടന്നു കയറുന്ന സമയത്ത് എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഭയാതുരായി അവർ എന്നിട്ട് ഒരു മുറിയിൽ കഥകടച്ച് ഇരിക്കുകയാണ്. ഗുരുവിന് സംഭവിച്ച അതേ വിധി തന്നെ ആയിരിക്കുമോ, ഒരുപക്ഷേ ഞങ്ങളെയും കീഴ്പ്പെടുത്തുക എന്ന ഭയമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരാശയുടെയും ആകുലതയുടെയും മൂർധന്യത്തിലുള്ള ഒരവസ്ഥയിലാണ് യഹൂദന്മാരെ ഭയന്നിട്ട് അവർ കഥകടച്ച് മുറികളിൽ കൂടിയിരിക്കുന്നത്. കാരണം ഇനി എന്താകും സംഭവിക്കുക? അവർക്ക് ഉത്കണ്ഠയാണ്. അവർ അതുവരെ കെട്ടിപ്പൊക്കിയിരുന്ന പ്രതീക്ഷകൾ എന്തെല്ലാമായിരുന്നു, ക്രിസ്തുവിനെക്കുറിച്ച് അവർ കരുതിയിരുന്ന സ്വപ്നങ്ങൾ എന്തെല്ലാമായിരുന്നു, ഇതെല്ലാം തകർന്നു പോയിരിക്കുന്നു. ഒരുപക്ഷേ ക്രിസ്തുവിൽ നിന്ന് അവർ കൂടെ നടന്ന് ഇവരെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ക്രിസ്തുവിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു അന്ത്യമായിരുന്നില്ല, ഇത്തരത്തിലുള്ള ഒരു ദുരന്തമായിരുന്നില്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും നേരെ എതിരായാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഗുരുവിന് സംഭവിച്ച അതേ ദുരന്തം ഞങ്ങൾക്ക് ആവർത്തിക്കപ്പെടരുത് എന്ന ബോധ്യത്തോടെ തന്നെയാണ് അവർ യഹൂദരെ ഭയന്ന് മുറികൾക്കുള്ളിൽ കഥകടച്ചിരിക്കുന്നത്. ശരിക്ക് വല്ലാത്ത നിരാശയുടെയും ഭയത്തിൻ്റെയും ആകുലതയുടെയും ഒരവസ്ഥ തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മളും ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മളും ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായി, നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ വിരുദ്ധമായി, പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾക്ക് പോലും വിരുദ്ധമായി ഒക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ തന്നെ ഒരു ഉൾവലിയൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മൾ തന്നെ നമ്മുടെ ചില ഗുഹകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും കാണാവുന്നതാണ്. പുറമേ ആരോടും ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല. ജീവിതത്തോട് തന്നെ ഒരു വല്ലാത്ത നിരാശയിലേക്ക് അവർ കടന്നു പോകുന്നു. പഴയ നിയമ പുസ്തകത്തിൽ പരാമർശിക്കുന്ന എരിഹോയുടെ വാതിൽപ്പടി പോലെയാണ്. അവർ അകത്തു നിന്നും പുറത്തു നിന്നും കഴുതിട്ട വാതിലാണ് എരിഹോയുടെ കോട്ടയ്ക്ക് ഉള്ളത് എന്ന് പഴയ നിയമം സൂചിപ്പിക്കുന്നുണ്ട്. എന്നുള്ളതുപോലെയാണ് ചില വ്യക്തികൾ. അവർ അവരോട് തന്നെ ഒരുതരം വെറുപ്പും നിരാശയും ഒക്കെ വെച്ച് പുലർത്തി പലപ്പോഴും ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു വ്യക്തി കടന്നു വരാനിട വന്നു. ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അദ്ദേഹം നേരെ കടന്നു വന്നത് ധ്യാന കേന്ദ്രത്തിലേക്കാണ്. ധ്യാനം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം വരുന്നത്. ജീവിതത്തിൽ നിരാശ ബാധിച്ച് നിരാശയുടെ പാരമ്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചില ദ്രാവകങ്ങളൊക്കെ കഴിച്ച് ഒടുവിൽ വളരെ ദീർഘമായ ഒരു കാലത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങി വന്നതാണ്. ഒരു സുഹൃത്തിൻ്റെ നിർബന്ധം അനുസരിച്ച് വളരെ കാലങ്ങൾക്ക് മുമ്പേ മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇടപെടാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കണം ഈ സുഹൃത്ത് മുഖേന പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര ഒരു ധ്യാനത്തിന് കടന്നു വരിക. എന്തായാലും ട്രീറ്റ്മെൻറ്റിൽ നിന്ന് അദ്ദേഹം ഈ ധ്യാനത്തിന് കടന്നു വരികയും ധ്യാനത്തിൽ വച്ച് അദ്ദേഹത്തെ കർത്താവ് സ്പർശിക്കുകയും ചെയ്തതിലൂടെ ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ വലിയൊരു സാക്ഷിയായി അദ്ദേഹം മാറി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. നിരാശയുടെ അവസ്ഥയിലിരിക്കുന്ന ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. നോക്കുക, നിരാശയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്, രണ്ടാമത്തെ ഘട്ടം അതാണ് സഹോദരങ്ങളെ. അവർ ഭയാതുരതയിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ വചനഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു. അവർ കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം.
നോക്കുക, എത്ര നിരാശയിൽപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ പോലും, എത്ര ഭയാതുരതയിൽപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ പോലും, അവൻ്റെ മധ്യത്തിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ ഒരു സ്പർശനം ഉണ്ടാകുന്നുവെങ്കിൽ, യേശുവിൻ്റെ ഒരു കടന്നുവരവ് ഉണ്ടാകുന്നുവെങ്കിൽ, തീർച്ചയായും ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് മടങ്ങി വരാൻ അവന് കഴിയും. കാരണം സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം, ക്രൂശിതനായ ക്രിസ്തു തന്നെയാണ് ഉദ്ധിതനായ ക്രിസ്തു. ക്രൂശിതനായ ക്രിസ്തുവാണ് ഉദ്ധിതനായ ക്രിസ്തു. അതുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതൽ. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ നിരാശയുടെയും നിൻ്റെ ജീവിതത്തിൻ്റെ നിരാലംബതയുടെയും മധ്യത്തിൽ ഈ നിരാശയ്ക്ക് അപ്പുറം ഉത്ഥാനമുണ്ട്, ഒരു ഉയർപ്പുണ്ട് എന്ന ബോധ്യം നിന്നെ നയിക്കേണ്ടതുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് നീ കടന്നു വരേണ്ടതുണ്ട്. ഈ നിരാശയിൽ തന്നെ, ഈ ആകുലതയിൽ തന്നെ തളർന്നിരിക്കേണ്ടവനല്ല ഒരിക്കലും നീ. നിനക്ക് ഈ നിരാശയിൽ നിന്ന് നിനക്കൊരു ഉത്ഥാനമുണ്ട്. അതിന് നിൻ്റെ ജീവിതത്തിലേക്ക് നീ ക്ഷണിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. പലപ്പോഴും സഹോദരങ്ങളെ, നമുക്കിതാണ് കഴിയാതെ പോവുക. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ ക്ഷണിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക്. നാം നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുബലം കൊണ്ട്, നമ്മുടെ രാഷ്ട്രീയ ബലം കൊണ്ട്, നമ്മുടെ സാമ്പത്തിക ഇഷ്ടങ്ങൾ കൊണ്ട് ഒക്കെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. ഈ സാധ്യതകൾ അടഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ വളരെ പെട്ടെന്ന് നിരാശയിലേക്ക് നിബന്ധിച്ചു പോവുക. സഹോദര, നീ ഒന്ന് ചിന്തിക്കുക, പലപ്പോഴും നിൻ്റെ ഈ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന സന്ദർഭത്തിൽ നീ ഒരിക്കലെങ്കിലും നിൻ്റെ മുഴങ്കാലുകൾ മടക്കിയിരുന്നിട്ട് നീ ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് വിളിക്കുക. ക്രിസ്തുവിനെ ജീവിതത്തിലേക്കൊന്ന് വിളിക്കുക. ക്രിസ്തു നിൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നതോടുകൂടി എത്ര നിരാശയുടെ അവസ്ഥയിൽ നിന്നും നിനക്കൊരു ഉദ്ധാനമുണ്ട് എന്ന് നിന്നെ ക്രിസ്തു പഠിപ്പിച്ചു തരും. കാരണം അവൻ ജീവിതം കൊണ്ട് തെളിയിച്ചു തന്നതാണ്. അതുകൊണ്ട് ഭയാതുരതയിൽ നിന്ന് ജീവിതത്തിലേക്ക് നിന്നെ വിളിക്കുന്ന ഒരു ക്രിസ്തു എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, നിന്നെ വിളിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിനക്കുണ്ടായിരിക്കട്ടെ. അവൻ നിന്നെ ആകുലതകളിൽ നിന്ന്, നിൻ്റെ ഉത്കണ്ഠകളിൽ നിന്ന് നിന്നെ വിളിക്കുന്നത് ജീവിതത്തിൻ്റെ നിത്യമായ സമാധാനത്തിലേക്കാണ്, ജീവിതത്തിൻ്റെ നിത്യമായ സന്തോഷത്തിലേക്കാണ്. ആ സന്തോഷത്തിലേക്ക് നിന്നെ വിളിക്കുന്നവനാണ് ക്രിസ്തു. അതാണ് മൂന്നാമതായി സഹോദരങ്ങളെ നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തു കഥകടച്ച് മുറിയിൽ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് മധ്യേ ഇറങ്ങി വന്നിട്ട് അവരോട് ആശംസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. നോക്കുക, എത്ര വലിയ പ്രത്യാശയുള്ള വാക്കുകളാണ്. ഭയാതുരതയുടെ നടുവിൽ നിന്ന് അവർ സമാധാനത്തിൻ്റെ വാഹകരായി, സമാധാനത്തിൻ്റെ ദൗത്യവാഹകരായി മാറുന്ന വലിയൊരു ചിത്രമാണ് നമ്മൾ കാണുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമതായി നാം ധ്യാനിക്കേണ്ടത് അതാണ്. നിൻ്റെ എത്ര വലിയ ആകുലതകളിൽ നിന്നും സമാധാനത്തിലേക്ക് നിന്നെ വിളിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, സമാധാനത്തിലേക്ക് നിന്നെ വിളിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഈ വചനഭാഗം പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമാധാനം ആശംസിക്കുന്ന ക്രിസ്തു അവരെ പിന്നീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. നോക്കുക, അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. എന്താ സഹോദരങ്ങളെ ഈ കൈകൾക്കുള്ള പ്രത്യേകത? കുത്തി തുളയ്ക്കപ്പെട്ട കൈകളാണത്. വിലാപ്പുറത്തിൻ്റെ പ്രത്യേകത, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാർശ്വമാണ് അവൻ കാണിച്ചു കൊടുക്കുന്നത്. സഹോദര സഹോദരി, നോക്കുക, അവൻ ആശംസിക്കുന്നത് നമുക്ക് വേണ്ടി മുറിവേറ്റതിൻ്റെ ക്ഷതങ്ങളാണ് അവൻ ആശംസിക്കുന്നത്. ഈ ക്ഷതങ്ങളിൽ നിന്നുകൊണ്ടാണ് അവൻ സമാധാനം ആശംസിക്കുക. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഭയത്തിൻ്റെ എല്ലാ കെട്ടുകളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളുടെ അമിക്കയറുകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നത് അവൻ്റെ ആ മുറിവേറ്റ കരങ്ങളിലൂടെയാണ്, കുത്തി തുളയ്ക്കപ്പെട്ട ആ പാർശ്വങ്ങളിലൂടെയാണ്. ഈ വചനഭാഗത്തെ നമ്മളൊന്ന് ധ്യാനിക്കുക. കാരണം നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവനേറ്റ ക്ഷതങ്ങളാണത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ സഹോദര, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഇന്ന് സമാധാനം അനുഭവിക്കുന്നില്ല എങ്കിൽ, നീ ഇന്ന് ഉത്കണ്ഠ അനുഭവിക്കുന്നുവെങ്കിൽ, ആകുലതയുടെ മധ്യത്തിലാണ് നീ നിൽക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ നിനക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിച്ചതിൻ്റെ എന്തെങ്കിലും അടയാളങ്ങളോ ക്ഷതങ്ങളോ നിൻ്റെ ജീവിതത്തിലുണ്ടോ? ക്രിസ്തു ചൂണ്ടിക്കാണിച്ചതുപോലെ, ക്രിസ്തു നമുക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ, അവൻ കയ്യിലെ ആണിപ്പാടിൻ്റെ പഴുത് നമ്മളെ കാണിച്ചു തരുന്നു. കാണിച്ചു തരുന്നത് അവൻ നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചതിൻ്റെ എന്ത് ക്ഷതമാണ് നിനക്ക് ശരീരത്തിൽ കാണിച്ചു തരാനുണ്ടാവുക, നിൻ്റെ ഹൃദയത്തിൽ കാണിച്ചു തരാനുണ്ടാവുക? പ്രിയപ്പെട്ട ഭർത്താവെ, നീ നിൻ്റെ ഭാര്യയെ സ്നേഹിച്ചതിൻ്റെ എന്ത് ക്ഷതമാണ് നിനക്ക് നിൻ്റെ ശരീരത്തിലോ മനസ്സിലോ കാണിച്ചു തരാനുണ്ടാവുക? നമുക്കൊന്നും ഒരിക്കലും ഇതിന് കഴിയുന്നില്ല സഹോദരങ്ങളെ. നാം പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ നാം പങ്കുവയ്ക്കുക.
യഥാർത്ഥത്തിൽ ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തന്ന സ്നേഹമല്ല. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും സമാധാനം അനുഭവിക്കാൻ കഴിയാതെ വരുന്നത് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഭാരതത്തിൻ്റെ പ്രാചീന കവിയായിരുന്നു ഭവഭൂതി. അദ്ദേഹത്തിൻ്റെ ഒരു കവിത സംസ്കൃതത്തിൽ ഇങ്ങനെയുണ്ട്, അത് ഏകദേശം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്നത് ഇങ്ങനെയാണ്: നമുക്കൊത്തിരി ഏറെ ബന്ധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, സ്നേഹത്തിൻ്റെ ബന്ധനങ്ങൾ, കടപ്പാടിൻ്റെ ബന്ധനങ്ങൾ, ഇങ്ങനെ സാമ്പത്തികമായി നമ്മളെ സഹായിച്ചിട്ടുള്ളതിൻ്റെ ബന്ധനങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധനങ്ങളും കടപ്പാടുകളുമുള്ള ലോകത്ത് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുക. എന്നാൽ സ്നേഹത്താൽ ബന്ധിതമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഭവഭൂതി പറയുക. എന്നിട്ട് അതിനെ അദ്ദേഹം ഒരു ഉപമയിലൂടെ ഉദാഹരിക്കുന്നത് ഇങ്ങനെയാണ്: വണ്ട് ഒരു മരത്തടിയിലാണ് ചെന്ന് കയറുന്നത് എങ്കിൽ ആ മരത്തെ തുളച്ച് 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 ഒടുവിൽ ആ മരത്തെ തന്നെ നശിപ്പിച്ച് കളയുന്ന പ്രവണതയാണ് വണ്ട് കാണിക്കുക. എങ്കിൽ നോക്കുക, വണ്ടൊരു താമരപ്പൂവിലേക്കാണ് ചെല്ലുന്നത് എങ്കിൽ ആ താമരപ്പൂവിൻ്റെ തേൻ ഊറ്റി കുടിച്ചുകൊണ്ട് സ്വസ്ഥമായി അതവിടെ തന്നെ ഇരുന്നു കൊള്ളും. സഹോദരങ്ങളെ, നാം ഈ ചിന്തയെ ധ്യാനപൂർവ്വമൊന്ന് സമീപിക്കേണ്ടതല്ലേ? നമ്മളൊക്കെ പലപ്പോഴും കടന്നു ചെല്ലുന്നത് ഈ മരത്തെ തുളച്ചു കയറുന്ന വണ്ടികളെ പോലെയാണ്. എൻ്റെ ഇഷ്ടത്തിൻ്റെ, എൻ്റെ സ്വാർത്ഥതയുടെ, എൻ്റെ താല്പര്യങ്ങളുടെ പരിധിക്ക് അപ്പുറത്തേക്ക് തുറക്കുന്ന സ്നേഹം നമുക്കില്ലാതെ പോകുന്നു. സമർപ്പണത്തിൻ്റെ സ്നേഹം നമുക്കില്ലാതെ പോകുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നതിൻ്റെ സ്നേഹം നമുക്കില്ലാതെ പോകുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് നാം മറ്റുള്ളവനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവനെ വേണ്ടി മുറിയപ്പെടുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പരിമിതി. ക്രിസ്തു ഇതല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു ലോകത്തിന് വേണ്ടി മുറിയുകയും മുറിവേൽക്കുകയും ചെയ്തവനാണ് ക്രിസ്തു. ഇതുപോലെ നീ നിൻ്റെ ഭവനത്തിന് വേണ്ടി എത്രമാത്രം മുറിയപ്പെടുന്നുണ്ട്, നീ നിൻ്റെ ഭവനത്തിന് വേണ്ടി എത്രമാത്രം മുറിവേൽക്കുന്നുണ്ട്, നീ നിൻ്റെ ഇടവകയ്ക്ക് വേണ്ടി എത്രമാത്രം മുറിവേൽക്കുന്നുണ്ട്, ഇത് ഒക്കെ നീ നിൻ്റെ ഭവനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിൻ്റെ ഇടവകയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ക്ഷതങ്ങളെല്ലാം നിനക്ക് ചുറ്റുമുണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ക്ഷതങ്ങൾ തീർച്ചയായും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ക്ഷതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിനക്ക് തീർച്ചയായും മറ്റുള്ളവരുടെ സമാധാന വാഹകരായി, മറ്റുള്ളവർക്കുള്ള സമാധാനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തീർച്ചയായും നിനക്ക് കഴിയും. നീ അതിനിന്ന് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, ആ സമാധാനത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, തീർച്ചയായും സഹോദര തിരിച്ചറിയുക, സ്വാർത്ഥതയുടെ ഒരു നെരിപ്പോട് നിൻ്റെ ഉള്ളിൽ നിന്ന് കത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനെ നീക്കി കളഞ്ഞാലേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ, ക്രിസ്തുവിൻ്റെ ദൗത്യത്തിലേക്ക് കടന്നു വരാനുള്ള വിളി നിനക്ക് പൂർത്തീകരിക്കാനാവും. അതാണ് നിനക്കിന്ന് കഴിയാതെ പോകുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത് ഇപ്രകാരമാണ് സഹോദരങ്ങളെ. ഇങ്ങനെ നിരാശയുടെ ആകുലതയിൽപ്പെട്ടിരുന്ന ഈ ശിഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇവർ ജീവൻ്റെ ആഘോഷങ്ങളുടെ പ്രഘോഷകരായി മാറുന്ന ചിത്രമാണ് നമ്മൾ കാണുക. തൻ്റെ മുറിഞ്ഞ കൈയും വിലാപ്പുറവും കാണിച്ചതിന് ശേഷം ഇവരോട് കർത്താവ് ആശംസിക്കുന്നത്, കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചുകൊണ്ട് യേശു വീണ്ടും അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നോക്കുക സഹോദര സഹോദരി, ശരിക്ക് ഒരു മുറിയിൽ കഥകടച്ച് ബന്ധനസ്ഥനായി നിന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബന്ധനങ്ങളുടെ എല്ലാ തുറുങ്കുകളും ഭേദിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സാക്ഷ്യമായി മാറുന്ന ചിത്രമാണ് പിന്നീട് നമ്മൾ കാണുക. നമുക്ക് അതുകൊണ്ട് അതിനെ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാമെന്നാണ് നമുക്ക് തോന്നുക. നിഷ്ക്രിയത്തിൽ നിന്ന് സമാധാന വാഹകരായി മാറുന്നു, ക്രിസ്തുവിൻ്റെ മരണം സൃഷ്ടിച്ച ശൂന്യതാബോധത്തിൽ നിന്നും ഉത്ഥാനത്തിൻ്റെ പ്രഘോഷകരായി മാറുന്നു, സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശവാഹകരായി മാറുന്നു. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ധ്യാനചിന്ത ഇതാണ് എന്ന് ഞാൻ കരുതുകയാണ്. നീ എത്ര വലിയ നിരാശയുടെ ബന്ധനത്തിൽ കഴിയുന്നവനാണ്, എത്ര വലിയ ആകുലതയുടെ കയത്തിൽ കഴിയുന്നവനാണ്, തീർച്ചയായും ഇതിൽ നിന്നൊരു ഉത്ഥാനമുണ്ട്. ഈ ഉത്ഥാനത്തിന് നിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കേണ്ടതുണ്ട്. ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതോടുകൂടിയാണ് നിനക്ക് സമാധാനത്തിൻ്റെ വാഹകരായി മാറാൻ കഴിയുക, സമാധാനത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുക. ഇത് നീ ആദ്യം ആരംഭിക്കേണ്ടത് നീ ആയിരിക്കുന്ന നിൻ്റെ ഭവനത്തിലാണ്, ആയിരിക്കുന്ന നിൻ്റെ ഇടവകയിലാണ്, ആയിരിക്കുന്ന നിൻ്റെ ദേശത്തിലാണ്. നീ ജോലി ചെയ്യുന്ന മേഖല എവിടെയും ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ, അവിടെ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ സമാധാനത്തിൻ്റെ ദൂതനായി മാറുക. എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ഇത്തിരി കൂടി ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാമെന്നാണ് എനിക്ക് തോന്നുക. നിൻ്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എത്ര പേരുടെ ഹൃദയത്തിൽ നിനക്ക് ഇടം നേടാൻ കഴിയുന്നുണ്ട്! നമുക്കിന്ന് കഴിയാതെ പോകുന്നത് അതാണ്. നീ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹിച്ചതിൻ്റെ ക്ഷതങ്ങൾ നിൻ്റെ ശരീരത്തിൽ നീ വഹിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ നീ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീർച്ചയായും സഹോദര, നീ അവരുടെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുണ്ട്.
ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു സഹോദരി തന്നെയാണ്. പക്ഷേ സഹോദരങ്ങളെ, ആ സഹോദരിക്ക് കിട്ടിയത് മദ്യപിച്ച് ലക്ക് കെട്ടി നടക്കുന്ന ഒരു ഭർത്താവിനെയാണ്. മദ്യപിച്ച് ലക്ക് കെട്ടി നടക്കുന്ന ഒരു ഭർത്താവിനെയാണ് ആ സഹോദരിയെ കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷേ ഞാൻ ആ സഹോദരിയെ പിന്നീട് ഞാൻ ആദരപൂർവം കാണാനിട വന്നത്, ആദരപൂർവം അവരെ വീക്ഷിക്കാൻ ഇട വന്നത് അതിനോടുള്ള അവരുടെ സമീപനത്തെ വെച്ചുകൊണ്ടാണ്. എത്ര സ്നേഹത്തോടെയാണ് മദ്യപാനിയായി ഭർത്താവിനെ അവർ സ്വീകരിച്ചത് എന്നറിയാമോ? എത്ര ആദരവോടുകൂടി കരം കൂപ്പി ഈ ഭർത്താവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കർത്താവാണ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് എന്ന നിലയിൽ തന്നെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന എല്ലാ മർദ്ദനങ്ങളും എല്ലാ നിന്ദനങ്ങളും ക്ഷതങ്ങളും സ്വശരീരത്തിലും മനസ്സിലും ഏറ്റുവാങ്ങി ഉപാധികളില്ലാതെ ആ ഭർത്താവിനെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തിയ ഭാര്യ. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഭർത്താവ് എന്നോട് പറയുവാനിട വന്നു. എന്നോട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, സ്നേഹം കൊണ്ട് ഇവളെന്നെ കീഴടക്കി കളഞ്ഞു, സ്നേഹം കൊണ്ട് ഇവളെന്നെ തോൽപ്പിച്ച് കളഞ്ഞു. നോക്കുക, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഭർത്താവ് ഒരുപക്ഷെ ഒരു മദ്യപാനിയായിരിക്കാം, നിന്റെ ഭർത്താവ് മറ്റ് തഴക്കദോഷങ്ങളുള്ളവനായിരിക്കാം, പക്ഷേ നിനക്കെന്തുകൊണ്ട് ഈ ഭർത്താവിന് വേണ്ടി ക്ഷതങ്ങളേറ്റ് സ്നേഹം കൊണ്ട് ഈ ഭർത്താവിനെ കീഴടക്കാൻ നിനക്ക് കഴിയുന്നില്ല? ഇവിടെയാണ് നീ നിൻ്റെ ഭവനത്തിലെ സമാധാനത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ, സമാധാനത്തിൻ്റെ വാഹകരായി മാറുവാൻ നിനക്ക് കഴിയുന്നില്ല എന്ന വചന സന്ദേശത്തെ നാം ധ്യാനിക്കേണ്ടത്. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനമായി അഞ്ച് ചിന്തകൾ മാത്രമാണ് നമ്മൾ പങ്കുവെച്ചത്. ഇവിടെ നമ്മൾ കാണുന്നു, ഒന്ന്, യഹൂദന്മാരെ ഭയന്ന് മുറിയിൽ കയറി കഥകടച്ചിരിക്കുന്ന ഒരു ശിക്ഷ്യ സമൂഹം, കഥകടച്ചിരിക്കുന്ന നമ്മുടെ ഭയാതുരതയുടെ ബന്ധനങ്ങൾക്കുള്ളിൽ നിൽക്കുമ്പോൾ പോലും നാം കർത്താവിനെ വിളിക്കുന്നുവെങ്കിൽ, മുഴങ്കാലുകൾ മടക്കി അവൻ്റെ സന്നിധിയിലിരുന്ന് അവനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, തീർച്ചയായും നിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് രണ്ടാമതായി നമ്മൾ കണ്ടത്, ഭയാതുരരായിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തു. ഏതൊരു ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും മുഹൂർത്തത്തിലേക്കും ക്രിസ്തു കടന്നു വരുന്നുവെങ്കിൽ അത് ജീവൻ്റെ ആഘോഷമായി മാറുക തന്നെ ചെയ്യും. ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലൂടെ ഭയാതുരതയിൽ നിന്ന് അവർ സന്തോഷത്തിലേക്ക് ആനയിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുക. എന്നിട്ടാണ് ക്രിസ്തു അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അവരോട് സമാധാനം ആശംസിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു സമാധാനം ആശംസിക്കുന്നത് അവൻ്റെ മുറിഞ്ഞ കൈപ്പാടുകളും പിളർന്ന വിലാപ്പുറവും കാണിച്ചുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നീ ക്ഷതമേറ്റതിൻ്റെ അടയാളങ്ങൾ എന്തെങ്കിലും നിനക്ക് ഇതുവരെ കാണിക്കുവാനുണ്ടോ? നിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ പരിഭവം പറയുകയും പരാതി പറയുകയും ചെയ്യുകയല്ലാതെ ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങളാണ് അവൻ കരങ്ങളിലും വിലാപ്പുറത്തും വഹിച്ചിരിക്കുന്നത് എങ്കിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്നതിൻ്റെയും മുറിയുന്നതിൻ്റെയും ക്ഷതങ്ങൾ നിൻ്റെ ശരീരത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിനക്കവരെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന വചന സന്ദേശമാണ് ഈ ഭാഗത്തിലൂടെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക. ഇതുകൊണ്ടാണ് ഇവർ യഥാർത്ഥത്തിൽ പിന്നീട് ആയിരുന്ന നിഷ്ക്രിയത്വത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ വാഹകരായി, ദൗത്യവാഹകരായി ദേശത്തിൻ്റെ നാനാദിക്കുകളിലേക്കും സഞ്ചരിക്കുന്നതായി നമ്മളിവരെ കാണുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക, പൗലോസ് അപ്പോസ്തോലൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് വചനഭാഗത്തിൽ, കഷ്ടതയോ വാളോ ദാരിദ്ര്യമോ പട്ടിണിയോ എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപെടുത്തുക? ഒന്നിനും എന്നെ വേർപെടുത്താനാവില്ല എന്ന് തന്നെ പൗലോസ് അപ്പോസ്തോലൻ തുറന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദര, നീ ആയിരിക്കുന്ന ഏതൊരവസ്ഥയാണെങ്കിൽ പോലും ഈ ഒരവസ്ഥയിൽ ക്രിസ്തുവിൻ്റെ സാമീപ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ നിൻ്റെ ഈ കഷ്ടതയുടെയും നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെയും നിൻ്റെ നിരാശയുടെയും എല്ലാത്തിൻ്റെയും മുകളിലായി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നുവെങ്കിൽ ജീവൻ്റെ ആഘോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയും, ജീവൻ്റെ സമൃദ്ധി നിനക്ക് അനുഭവിക്കാൻ കഴിയും, ഉദ്ധാനത്തിൻ്റെ സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തോലനെ പോലെ ഒന്നിനും ക്രിസ്തുവിനിൽ നിന്നെ വേർപെടുത്താനാവില്ല എന്ന് തന്നെ നിനക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. അതിന് നീ ആയിരിക്കുന്ന ഭവനത്തിൽ നീ സമാധാനത്തിൻ്റെ വാഹകരായി മാറുക. ഇത് തന്നെയാണ് സഹോദരങ്ങളെ, സഭയുടെ ആദിമ പിതാക്കന്മാരിൽ ഒരാളായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് മതപീഡനത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു കാലഘട്ടത്തിൽ പോളികാർപ്പസിന് എഴുതുന്ന കത്തുകളിൽ പറയുന്നുണ്ട്, ഹിംസ്രജന്തുക്കളോ എന്താണ് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപെടുത്താൻ കഴിയുക എന്ന അർത്ഥത്തിൽ തന്നെ ഇഗ്നാത്തിയോസ് എന്ന പിതാവും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തു സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് ആ ജീവൻ്റെ ആഘോഷം നിൻ്റെ സമൂഹത്തിൽ പ്രഘോഷിക്കേണ്ടവനാണ് നീ.
ജീവന്റെ സമൃദ്ധി നീ ആയിരിക്കുന്ന ഭവനത്തിൽ അനുഭവിക്കേണ്ടവനാണ് നീ. അതിന് ഈ വചന സന്ദേശത്തിലൂടെ നിനക്ക് കഴിയണം സഹോദര. നീ ആയിരിക്കുന്ന ഭവനത്തിൽ, ആയിരിക്കുന്ന ഇടവകയിൽ, ആയിരിക്കുന്ന ദേശത്ത് നീ സമാധാനത്തിൻ്റെ ദൗത്യവാഹകരായി മാറുക. അവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന കരത്തിൻ്റെയും വിലാപ്പുറത്തിൻ്റെയും അടയാളം സഹോദര സഹോദരി നിനക്കും കാണിക്കാനുണ്ടായിരിക്കട്ടെ. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വിളി എന്ന് പറയുക. നമ്മുടെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിനെ നമ്മൾ കണ്ടെത്തേണ്ടത് തീർച്ചയായും അപരനിലേക്ക് തന്നെയാണ്. അപരനിലേക്ക് തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ അപരനിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നടത്താവുന്ന ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ശുശ്രൂഷ. അപരന് നേരെ എപ്പോഴും കരം കൂപ്പി നിന്ന് ആദരവോടുകൂടി തന്നെ കാണാൻ കഴിയുന്ന സമാധാനത്തിൻ്റെ ദൗത്യവാഹകരായി ഈ വചന ശുശ്രൂഷയിലൂടെ നീ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക്